രാത്രി വളരെ വൈകിയാണ് എത്തിയത്. അത്യാവശ്യം വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. വേണ്ട, നീതി ഒരു കാര്യം പറഞ്ഞാ മതി. എന്താ? ഞാൻ ഈ ജോലി വിടുകയാണ്. അതെന്താ ചാർലി? എന്തോ എനിക്ക് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയുന്നില്ല. ഇപ്പോഴത്തെ ജോലി മോശമാണെങ്കിൽ ഞാൻ ഗോപുരത്തിനോട് പറഞ്ഞ് വേറെ ജോലി ശരിപ്പെടുത്തി തരാം. ചെയ്യുന്ന ജോലിയുടെ പ്രശ്നമല്ല, അവിടുത്തെ അന്തരീക്ഷമാണ് പ്രശ്നം. എന്തു പറ്റി? എനിക്ക് എന്താണെങ്കിലും ചാളി പറയൂ. ഗോപു ഒരു വല്ലാത്ത വലയത്തിൽപ്പെട്ടിരിക്കുകയാണ്. മീരയ്ക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറം ഗോപു എന്നിൽ നടന്നു കഴിഞ്ഞു. അതേ കാരണം കൊണ്ടാണ് ഉണ്ണിപ്പോയത്. ഉണ്ണിപ്പോയോ? അവൻ പോയിട്ട് കുറെ നാളായി. ക്ഷമ എനിക്കിതിൽ കൂടുതലുള്ളത് കൊണ്ട് ഇതുവരെ പിടിച്ചു നിന്നു. എല്ലാറ്റിനും കാരണക്കാരനാ മാനേജരാ. അയാൾ ഗോപുവിന് കയ്യിലെടുത്ത് വെച്ചിരിക്കുക. ഹോട്ടൽ സ്റ്റാഫ് മുഴുവൻ അയക്കെതിരാ. ഇതാ നാളെ ഒരു ക്യാബറ തുടങ്ങാൻ പോകുന്നു. അതുകൂടാകുമ്പോ എല്ലാം തികയും. സംഗതി കൂടുതൽ വഷളാകുന്നതിന് മുമ്പ് മീര അവനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം. ഇപ്പോ മീരയ്ക്ക് അതിന് കഴിയൂ. ഇപ്പൊ തന്നെ നല്ല ഇൻകം ഉണ്ടല്ലോ. ക്യാബറ നടത്തി വെറുതെ എന്തിനാ ഹോട്ടലിന്റെ പേര് നശിപ്പിക്കുന്നേ? അറിഞ്ഞിടത്ത കാര്യത്തെ പറ്റി സംസാരിക്കണ്ട. ചാളി പറഞ്ഞു ശരിയാ, ഗോപുട്ടൻ ആകെ മാറിയിരിക്കുന്നു. ചാർലി ഇവിടെ വന്നിരുന്നോ? വന്നിരുന്നു. ഓ, അപ്പൊ അവനായിരിക്കും ന്യൂസ് തന്നത്. ഗോപുട്ടൻ എന്നോടൊന്നും പറയാറില്ലല്ലോ. മമ്മിയുടെ പേരിലുള്ള ഹോട്ടലാത്. അവിടെ ക്യാബറ നടത്തി പേര് നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എങ്കിലൊരു കാര്യം ചെയ്യാം, ആ ഹോട്ടൽ അങ്ങ് അടച്ചുകൂട്ടി ഒരു ആശ്രമം പണിയാം. എന്നിട്ട് മുമ്പിലെ ആ മദാമയുടെ പ്രതിമയം ഫിറ്റ് ചെയ്യാം. മമ്മി എങ്ങനെയുണ്ടോ കിടന്നൊരു മദാമ. മമ്മി മമ്മിയെ പറ്റി മാത്രമൊന്നും പറയരുത്. ആജ്ഞയാണോ? ഓ, ഉടമസ്ഥയല്ലേ. എന്തിനാ ഗോപുട്ട ഞാൻ പറയാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത്? ഗോപുട്ടൻ ഇഷ്ടം പോലെ ചെയ്തോളൂ. മമ്മിയെ പറ്റി മാത്രം പറയാതിരുന്നാ മതി. ടേബിൾ ഫോർ ടു. ഓക്കെ, ഡൺ. ഗുഡ് മോർണിംഗ് സർ. ചാർലി എവിടെ? ഹാളിലുണ്ട് സർ. ഗുഡ് മോർണിംഗ് സർ. ആണുങ്ങളായ നേരിട്ട് സംസാരിക്കണം. പെണ്ണുങ്ങളുടെ ചെവി പോയി അതും ഇതും പറഞ്ഞു കൊടുത്ത് കുടുംബം കലക്കാൻ നോക്കരുത്. തേണ്ടി എന്തുവാണോ നോക്കിയിരിക്കുന്നത്? പോയി ജോലി നോക്ക്. മേ ഐ കം ഇൻ സർ? എടാ, നീ എത്ര വലിയവനായാലും ചാർലി അടിക്കാൻ വളർന്നിട്ടില്ല. ഇന്ന് ഞാൻ കണക്ക് തീർക്കുന്നില്ല. പക്ഷെ ഞാൻ കണക്ക് തീർക്കണം പട്ടി. അടുത്ത നവംബർ 27 ഇനിയും കാണേണ്ടി വരുമല്ലോ. നീ ഒരു പക്ഷെ മറക്കുമായിരിക്കും. അത്രയ്ക്ക് നീചനാ നീ. ആണാണെങ്കിൽ ഈ കണക്ക് തീർക്കാൻ വേണ്ടിയെങ്കിലും നീ വരണം. അവിടെ വെച്ച് കാണാം. മാനേജ്മെന്റിന്റെ ദുർഭരണം അവസാനിപ്പിക്കുമോ? മാനേജ്മെന്റ് നീതി പാലിക്കുമോ? ഹലോ, ഹലോ, സ്വാമിയാണ് സർ. ആ സ്വാമി, എന്തായി? കൂടി വരികയാണ് സർ. ഇവിടെയുള്ള എല്ലാ ഹോട്ടലിലെയും യൂണിയൻകാർ കൂടിയിരിക്കുകയാണ്. ഞാൻ രാവിലെ വളരെ കഷ്ടപ്പെട്ടു അകത്ത് കയറാൻ. പോലീസില്ല അവിടെ? പോലീസുണ്ട്, അതുകൊണ്ട് കാര്യമൊന്നുമില്ല. നേതാക്കന്മാരെ വിളിച്ച് ഒരു ഒത്തുതീർപ്പിന് ശ്രമിച്ചാൽ ഞാൻ വിളിക്കാനോ? ആവശ്യം നമ്മുടെ അല്ലേ സർ. പൂട്ടി ഇടണോ? കിടക്കട്ടെ അവിടെ. മുദ്രാവാക്യം വിളിച്ച് തളരുമ്പോ വരും. അന്ന് തുറന്നാ മതി. ഞങ്ങൾ
ചാർലി പറഞ്ഞു ശരിയാ, ഗോപേട്ടൻ ആകെ മാറിയിരിക്കുന്നു. പക്ഷെ ഞാൻ കണക്ക് തീർക്കണം ആ പട്ടി. അടുത്ത നവംബർ 27 ഇനിയും കാണേണ്ടി വരുമല്ലോ. നീ ഒരു പക്ഷെ മറക്കുമായിരിക്കും, അത്രയ്ക്ക് നീചനാ നീ. ആണാണെങ്കിൽ ഈ കണക്ക് തീർക്കാൻ വേണ്ടിയെങ്കിലും നീ മരണം. ഒരിക്കൽ കൂടി നാൻ തമ്മിൽ കാണേണ്ടി വരും അടുത്ത നവംബർ 27. അന്ന് ഗുരുജിയുടെ മുമ്പിൽ വെച്ച് എന്നെ പരിചയമില്ലെന്ന് മാത്രം നീ പറയരുത്. അടുത്ത നവംബർ 27 ഗുരുദക്ഷിണ പ്ലാന്റേഷൻസ്. പ്രോമിസ്. ചാർലി പറഞ്ഞു ശരിയാ, ഒരിക്കൽ കൂടി ഗോപേട്ടനാകെ കാണേണ്ടി വരും അടുത്ത നവംബർ 27 ഗുരുജിയുടെ മുമ്പിൽ വെച്ച് എന്നെ പരിചയമില്ലെന്ന് മാത്രം നീ പറയും. അടുത്ത നവംബർ 27 അന്ന് ഗുരുജിയുടെ മുമ്പിൽ വെച്ച് എന്നെ പരിചയമില്ലെന്ന് മാത്രം. കണക്ക് തീർക്കാനുള്ളവരൊക്കെ എവിടാ? ആണായിട്ട് തന്നെ ഞാൻ വന്നിട്ടുണ്ട്, ഒരുത്തരും ഇല്ല. ഉണ്ണി, ആ മൂപ്പിലാനേം കാണുന്നില്ലല്ലോ. ഗുരുജി ഗുരുജിയും കുറെ ശിഷ്യന്മാരും ഒളിച്ചിരിക്കായിരിക്കും എന്നെ പേടിച്ച്. നീ വന്നു, നീ അഭിമാനിയ, നീ ആണാണടാ. ചാർലി, നീയൊക്കെ കൊച്ചായി പോയല്ലടാ. ചാർലി അല്ലത്, എന്റെ അനിയനാ. നിന്റെ അനിയനാണല്ലേ, അപ്പൊ നിന്നെ പോലെ വേറൊരു തെണ്ടി. അനാവശ്യം പറയരുത്, ഞാൻ നിന്റെ മുമ്പിൽ തെണ്ടിയിട്ടില്ല. ഇല്ലേ, നീ മറന്നുപോയടാ, ഒരു ജോലിക്ക് വേണ്ടി എന്റെ മുമ്പിൽ കെഞ്ചിയിട്ടില്ലടാ. എന്റെ ഹോട്ടലിലെ സപ്ലയർ ആയിരുന്നില്ലടാ നീ. ആയിരുന്നു, പക്ഷെ ഇന്ന് ഞാനതല്ല. ആയിരുന്നല്ലോ, എന്റെ എച്ചിൽ നിന്നിട്ടല്ലടാ നീ എന്റെ ഒപ്പത്തിനൊപ്പം നിന്നിപ്പോ സംസാരിക്കുന്നത്. സൂക്ഷിച്ച് സംസാരിക്കണം ഗോപു. സൂക്ഷിച്ച് സംസാരിച്ചില്ലെങ്കിൽ നീ എന്നെ മൂക്കി കയറ്റുവാടാ പാട്ടി. Oh.